രാജ്യങ്ങൾ മാത്രമേ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയെന്ന അസൂയാവഹമായ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ. സോവിയറ്റ് യൂണിയനും അമേരിക്കയും കഴിഞ്ഞാൽ ആ നേട്ടം കൈവരിച്ചിട്ടുള്ള മൂന്നാമത്തെ രാജ്യം ചൈനയാണ്. 2004 ചൈനയുടെ ചന്ദ്രദൗത്യങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ആ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് വാൻഫുവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ചന്ദ്രനോടൊപ്പം മനുഷ്യൻ ഓർത്തുവെക്കേണ്ട പേരാണ് വാൻഫുവിൻ്റേത്. ആരെയും ത്രില്ലടിപ്പിക്കുന്ന ആ കഥ ഇങ്ങനെയാണ്. ഹു അന്ന് പതിവിലും സന്തോഷവാനായിരുന്നു. ചാന്ദ്രയാത്രയുടെ ആകാംക്ഷയോ ആശങ്കയോ ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല. പ്രശസ്തമായ വാൻ കുടുംബത്തിൻ്റെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ നിശ്ചയദാർഢ്യം മാത്രം. ആധുനിക ബഹിരാകാശ വാഹനങ്ങൾക്കെല്ലാം മുമ്പ് ചന്ദ്രനെ ലക്ഷ്യമാക്കി ഒരാൾ യാത്ര പുറപ്പെട്ടു. വെടിമരുന്ന് നിറച്ച 47 മുളന്തണ്ടുകൾക്ക് മുകളിൽ ഉറപ്പിച്ച വ്യാളിമുഖി കൊത്തിയ സിംഹാസനത്തിലിരുന്ന ചന്ദ്രനിലേക്ക് പോകാൻ തുനിഞ്ഞ ആ ചൈനക്കാരൻ്റെ പേരാണ് വാൻഹു. എല്ലാ ഒരുക്കങ്ങൾക്കും ശരിയാണെന്ന് ഉറപ്പിച്ച വാൻ തൻ്റെ സേവകർക്ക് നിർദ്ദേശം നൽകി. വലിയ തീപ്പന്തങ്ങളുമായി അവർ ചാന്ദ്രവാഹനത്തിന് അടുത്തേക്ക് വന്നു. പിന്നെ റോക്കറ്റുകൾക്ക് തീ കൊളുത്തി. വലിയ ശബ്ദത്തോടെ വാൻഹുവിൻ്റെ വാഹനം ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ചു. നിമിഷങ്ങൾക്കകം ആകാശത്ത് ഒരു തീകോളമായി മാറി. ചന്ദ്രനെ കീഴടക്കാൻ പുറപ്പെട്ട ധീരനായ വാൻഹുവിൻ്റെ സേദനേറ്റ ശരീരം വാൻ ജേഷൻ മലനിരകളിൽ പിന്നീട് കണ്ടെടുത്തു. 1909 ഒക്ടോബർ 2 സയന്റിഫിക് അമേരിക്കനിൽ വന്ന ലേഖനത്തിലൂടെയാണ് ചൈനക്കാരനായ വാൻഹുവിനെ ആദ്യമായി പാശ്ചാത്യ ലോകം അറിയുന്നത്. മിത്തായാലും ചരിത്രകഥയായാലും വാൻഹുവിൻ്റെ നാട്ടുകാർ ചന്ദ്രനിലേക്ക് പിന്നീട് പേടകം അയക്കുക തന്നെ ചെയ്തു. 2007 ഒക്ടോബർ 24 ലോങ് മാർച്ച് 3A റോക്കറ്റിൽ കുതിച്ച ചാങ്ങി 1 സെപ്റ്റംബർ 5 ചന്ദ്രഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന സ്വപ്ന നേട്ടം കൈവരിച്ചത് ചാങ്ങി ശ്രേണിയിലെ മൂന്നാമനാണ്. 2013 ഡിസംബർ 1 യാത്ര തുടങ്ങിയ ചാങ്ങി 3 ഡിസംബർ 14 ചന്ദ്രനിലിറങ്ങി. U2 റോവർ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ച് ചരിത്രം കുറിച്ചു. ചാങ്ങി 4 ചൈന ഒരു പിടി മുന്നോട്ടു പോയി. എപ്പോഴും ഭൂമിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ്റെ ഇരുട്ടുഭാഗത്ത് ലാൻഡ് ചെയ്യുന്ന ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹം എന്ന ചരിത്ര നേട്ടം 2019 ജനുവരി 3 ചൈന സ്വന്തമാക്കി. ചൈനയ്ക്ക് പിന്നാലെ ആ വലിയ നേട്ടം കൈവരിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.